അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷമിത നൗഷാദ്. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത് കുക്കർ ചിക്കൻ. അപ്പോൾ നമുക്കതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുക്കർ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഫുൾ ചിക്കനാണ് ഇതിപ്പോൾ, ഒരു 1.5 kg വരുന്ന ചിക്കനാണ്. ഇതിൽ ചെറിയ ചിക്കൻ കിട്ടണമെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നന്നായി ഉള്ളുമൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതായത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. വരഞ്ഞാൽ മാത്രമേ മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. രണ്ട് സൈഡും വരയണം. ഇത് കാലും ഒക്കെ നല്ലോണം വരഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ലോണം മസാല പിടിക്കുള്ളൂ. അത് നിങ്ങൾ ഏത് ഫുൾ ചിക്കൻ ആക്കുമ്പോഴും ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. എന്നാലാണ് നല്ലതായിട്ട് മസാല ഉള്ളിലേക്കൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഇതിനുള്ള മസാല എന്തെങ്ങനെയാണെന്ന് നമുക്കതിനെ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ 1 tbsp മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. അപ്പോൾ അധികം എരിവ് വേണ്ടുന്നവർക്ക് മറ്റേ മുളക് പൊടി എടുക്കാം. ഇതിപ്പോൾ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 tsp ഗരം മസാല പൗഡർ, പിന്നെ 1/4 tsp മഞ്ഞൾപ്പൊടി, 1/2 tsp വിനാഗിരി. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് കുറച്ച് ഒഴിച്ചുകൊടുത്താലും മതി. പിന്നെ ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ഇടുന്നുണ്ട്. ഒറിഗാനോ ഇട്ട ഒരു ടേസ്റ്റ് വേണം. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷെ ഇതിട്ട ഒരു വേറൊരു ടേസ്റ്റ് കൂടി കിട്ടും, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് ചതച്ചിടുന്നതാണെങ്കിൽ ചതച്ചിട്ടാലും മതി. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. ചതച്ചിട്ടാലും മതി. ഇനി 1/2 tsp തൈര്. ഞാനിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 tsp ഇടുന്നത്. അല്ലെങ്കിൽ 1 tsp പുളി ഉള്ളതാണെങ്കിൽ 1 tsp ഇട്ടാലും മതി. തൈര് എന്തായാലും ഇടണം. എന്താ വെച്ചാൽ തൈരിട്ടാൽ മാത്രമേ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് തൈര് എന്തായാലും ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇത് നമുക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഇപ്പം നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇനി നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായില്ലെങ്കിൽ ഉള്ളിലൊരു മസാല ഇല്ലാത്ത പോലെ നിൽക്കും. അതുകൊണ്ട് നല്ലോണം മസാല ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിക്കണം. ഇത് തേച്ചിങ്ങനെ പിടിപ്പിച്ചിട്ട് 1 hr എന്തായാലും വെക്കണം. ഒരു 5-6, ഞാനിപ്പോൾ ഇതിപ്പോൾ രാവിലെയാണ് ഇതാക്കുന്നത്, രാത്രിയൊക്കെ വേണ്ടി ആക്കുന്നത്. അപ്പോൾ 1-5 hr എന്തായാലും നിൽക്കും. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം, പുറത്ത് വെക്കരുത്. പക്ഷെ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ 1 hr എന്തായാലും ഈ മസാല തേച്ചിട്ട് വെക്കണം. എന്നാൽ മാത്രമേ ഈ മസാല ഒക്കെ നന്നായിട്ട് ഇതിലൊക്കെ പിടിക്കുള്ളൂ. അങ്ങനെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായി മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 5-6 hr പെരക്കി വെച്ചു. 1 hr തീർച്ചയായിട്ടും വെക്കണം, എന്നാലേ പിടിക്കുള്ളൂ. ഞാനിപ്പോൾ ഇത് 5-6 hr പെരക്കി വെച്ചു. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ
രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾ ഏത് ഓയിലോ ഉപയോഗിക്കുന്നോ അതെടുക്കാം. കുക്കർ ചൂടായി കഴിഞ്ഞിട്ടാണ് ഞാനത് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചിക്കൻ ഒന്ന് ഇറക്കി വെക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ കോഴിയുടെ കാല് കുക്കറിലിട്ടാൽ ഇത് അങ്ങനെ ഇങ്ങനെ വിട്ടിങ്ങനെ നിൽക്കും വെന്ത് വരുമ്പോൾ. അപ്പോൾ ആ കാല് രണ്ടും ഇങ്ങനെ രണ്ടിങ്ങനെ രണ്ട് യോജിപ്പിച്ച് ഉരുട്ടി ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി വെക്കണം. ഇങ്ങനെ സോഫ്റ്റായ ഭാഗം നോക്കിയിട്ട് ഇതിങ്ങനെ നന്നായിട്ടിങ്ങനെ ചെയ്യാം. എന്നിട്ടൊന്ന് കുത്തി വെക്കണം. നമുക്കിത് കുത്തി വെക്കാം. രണ്ട് കാലുകളും ഇങ്ങോട്ട് നല്ലോണം ആക്കി യോജിപ്പിച്ച് ഞാൻ ഒരു ടൂത്ത് പിക്ക് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കാലിങ്ങനെ അത് കുക്കറിലിട്ട് കഴിഞ്ഞാൽ വിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിലിടാം. അപ്പോൾ ഞാനിതിങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം. ചെറിയ തീയിലാക്കിയിട്ടാണ് വെക്കേണ്ടത്. ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് വേവാൻ വെക്കണം. ഞാൻ ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് പ്രഷർ പോകാൻ വെച്ചു. എന്നിട്ട് ഇത് ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അതിപ്പോൾ വെന്തോന്ന് നോക്കാൻ വേണ്ടി ഒരു കത്തി കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഈ കാലം നല്ലോണം കുത്തി വെക്കുകയോ കെട്ടി വെക്കുകയോ ചെയ്ത് നൂലുകൊണ്ട് കെട്ടി വെക്കുകയോ ചെയ്യണം. ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചതുകൊണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ നിന്ന് വന്ന വെള്ളമാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ചിക്കൻ ഇതിൽ നിന്നൊന്ന് എടുക്കണം. ആ വെള്ളം എടുക്കണ്ട, ഈ ചിക്കൻ മാത്രം എടുത്ത് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ അധികം ഓയിൽ ഒഴിക്കണം, 2 ടേബിൾ സ്പൂൺ ഓയിൽ മതി. ഇനി നമുക്ക് ആ വെന്ത ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് പൊട്ടിപ്പോകാതെ എടുക്കണം. വെള്ളം ഉപയോഗിക്കണ്ട, ഈ ചിക്കൻ മാത്രം എടുത്തിട്ട് ആ പാനിലിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ച് തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് മൊരിയിച്ചത് വെന്തതാണ്. അതുകൊണ്ട് ഒന്ന് മൊരിഞ്ഞാൽ മതി. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എല്ലാ സൈഡും ഒന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞിട്ട് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. 2 സ്പൂണ് വെച്ചിട്ട് തിരിച്ചിടുക മറിച്ചിടുകയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല. കുക്കർ വെന്ത വെള്ളം തന്നെ കൊശിക്കന്ന് വന്ന വെള്ളമാണ്. അപ്പോൾ അത് ഓയിൽ ഒഴിച്ചുകൊണ്ട് അടിക്കൊന്നും പിടിക്കാതെ വന്നിട്ടുണ്ട്. ഈ പാന് തിരിച്ചിട്ടിട്ടുണ്ട്. ഒന്ന് ആ സൈഡും കൂടി മൊരിയിട്ട് എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് മൊരിയിച്ചിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ട്. മൊരിഞ്ഞ് ഞങ്ങളുടെ എല്ലാം എടുത്ത് പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി എല്ലാ സൈഡും മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ എണ്ണയിൽ നമുക്കൊരു മസാല പോലെ റെഡിയാക്കാൻ വേണ്ടി, ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ റെഡിയാക്കാൻ വേണ്ടി ഈ എണ്ണയിൽ തന്നെ ഒരു സവാള, ഒരു ചെറിയ തക്കാളി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഞാൻ സവാള, തക്കാളി, ചെറിയൊരു ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും ഇടാം. ഞാൻ ഗ്രീനാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റെടുക്കും. ഉപ്പ് കുറച്ചിട്ടത് ഇത് ഞങ്ങൾ സോസ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക. കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇവിടെ ചേർക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക്, കാശ്മീരി മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു 1 ടീസ്പൂൺ സോയ സോസ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഈ ചിക്കൻ്റെ മേലെ മിക്സ് ചെയ്യാം. ചിക്കൻ്റെ മേലേക്ക് ഇടാം.
അങ്ങനെ ഈ ചിക്കൻ്റെ മേലെ ആ മസാല ഒക്കെ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിക്കൻ ആ പാനിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ടാലും നല്ലതാണ്. ഈ മസാല എല്ലാം കൂട്ടി ഇതാക്കാൻ നല്ലതാണ്. അങ്ങനെ നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.